ഇന്ന് വലിയ നഗരങ്ങളിൽ ക്ലബ്ബുകൾ ഉണ്ടാക്കുകയും ആ ക്ലബ്ബുകളിൽ മെമ്പർമാരാവാൻ ആയിരവും പതിനായിരവും ലക്ഷവും നൽകി വാശിയോടെ ആ പരിപാടികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് ഒരു പുതിയ പ്രവണതയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭൗതികമായ പുരോഗതിക്ക് സാമ്പത്തികമായ ലാഭങ്ങൾക്ക് കച്ചവട താല്പര്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ലോക കമ്പോളത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ വളർന്നു വരുന്ന നമ്മുടെ യുവാക്കൾ സ്വാഭാവികമായും ഒഴുകുക. അത്തരം നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്. മറ്റെല്ലാ സമുദായങ്ങളെപ്പോലെ മുസ്ലിമീങ്ങളെയും പിടികൂടി എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവുകൾ ഇന്ന് നമ്മുടെ സമുദായത്തിൽ വ്യാപകമായി നമുക്ക് കാണാൻ കഴിയും. നെറ്റ്വർക്ക് ബിസിനസ്സുകൾ അതിന്റെ ഒരു ഉദാഹരണമാണ്. കൂടുതൽ അധ്വാനിക്കാതെ വളരെ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്ന പേരിൽ അത്തരം നെറ്റ് ബിസിനസ്സുകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന യുവാക്കളുടെയും യുവതികളുടെയും എണ്ണം കൂടുകയാണ്. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ലാഭം ഞങ്ങളുടെ ബിസിനസ്സിലൂടെ ലഭിക്കും എന്ന് പറയുമ്പോൾ യുവാക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിന്റെ വലിയ സ്വപ്നങ്ങൾ പൂവണിയാൻ ഈ ബിസിനസ്സുകൾ തന്നെയാണ് മാർഗം എന്ന് കണ്ടെത്തി ആ ചതിക്കുഴികളിൽ അകപ്പെടുന്ന പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സമുദായത്തിനും രാജ്യത്തിനും അപമാനമുണ്ടാക്കി തീർക്കുന്ന ആ പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം ചതിക്കുഴിയിലേക്കൊന്നും പോകാതെ എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കി അതോടൊപ്പം ഹലാലായ മാർഗങ്ങളിലൂടെ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് ആത്മീയതയുടെ സദസ്സുകൾ മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പേരാണ് ദിക്ർ ഹൽക്കകൾ, പ്രാർത്ഥനാ സമ്മേളനങ്ങൾ. അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ മദനീയം മജ്‌ലിസിലൂടെ നമ്മുടെ പരിപാടികളിൽ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ ആ വീട്ടിലെ വരാന്തയിൽ അകത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആ വീട്ടിന്റെ അകത്തളത്തിൽ മദനീയത്തിന്റെ മജ്‌ലിസിൽ ദിക്റുകളും സ്വലാത്തുകളും കേട്ടുകൊണ്ട് ഇരിക്കുന്ന കുറെ സഹോദരിമാർ, അവര് പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങളിൽ അകപ്പെടാതെ വീട്ടിൽ ഉണ്ടാകുന്ന ബഹളങ്ങളിലൊന്നും ഏർപ്പെടാതെ ദിക്റുകൾ സ്വലാത്തുകൾ വളരെ ഭംഗിയായി പതിവായി നിർവഹിക്കാൻ ഈ ചാനൽ ഞങ്ങൾക്ക് സഹായകമാണ്. ആ സമയത്ത് അവര് വർത്തമാനം പോലും പറയാൻ തയ്യാറാവാതെ ആ സ്വലാത്തുകളിലും ദിക്റിലും ഏർപ്പെടുകയാണ്. ഇവിടെ കൈപ്പമംഗലം തൃശൂർ ജില്ലയിലെ അതുപോലെ ഇസ്ലാമിക ബോധമുള്ള കുടുംബങ്ങളിലെ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്നും ഞങ്ങളെ കിട്ടുകയില്ല എന്ന് പറയാൻ തയ്യാറായി നിൽക്കുന്ന യുവതികൾ, യുവാക്കൾ, കുടുംബിനികൾ വളരെ ആവേശത്തോടെ സ്വലാത്തിന്റെ മജ്‌ലിസുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ വലിയ ഒരു ഗുണം ആണ്. ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞ ഒരു ആർട്ടിക്കിളിന്റെ ഒരു കഷണമാണ് ഞാൻ ഇവിടെ വായിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഭൗതികമായ ലോകം, കണ്ണഞ്ചിപ്പിക്കുന്ന ലോകം ഒരു ഭാഗത്ത് ആകർഷകത്വം ഉള്ള സ്ത്രീകൾ, മറ്റൊരു ഭാഗത്ത് മനുഷ്യനെ മോഹിപ്പിക്കുന്ന പണം, അതിനപ്പുറത്ത് പ്രകൃതിയുടെ ഭംഗി,
ഇതെല്ലാം കാണുമ്പോൾ ഇത് ദൈനംദിനം ഇതുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ എത്തിച്ചേരുക അവസാനം വലിയ അപകടത്തിലാണ്. അപകടത്തിന്റെ ആ ഒരു മുഖം കണ്ടുകൊണ്ട് മാത്രമേ ഈ ലോകത്തുള്ള കാര്യങ്ങളോട് ബന്ധപ്പെടാൻ പാടുള്ളൂ. ഒരു ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെയും സ്നേഹിക്കണം. ആ സ്നേഹം അവർക്ക് ഗുണം ചെയ്യുക എന്നതിൽ മാത്രമല്ല, സ്നേഹിക്കുന്നു എന്ന് പറയലും അതിന്റെ ഭാഗമാണ്. ഓരോ ഭാര്യയോടും ഭർത്താവ് പറയണം, നിന്നോട് എനിക്ക് ഇഷ്ടമാണെന്ന് ഭാര്യയോട് ഭർത്താവ് പറയൽ സുന്നത്ത്. ഭർത്താവിനോട് ഭാര്യയും പറയണം, നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയണം. ആ പറയുന്നത് വഴി മഹബത്ത് വർദ്ധിക്കും. പക്ഷേ ആ മഹബത്ത് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും നടക്കുമ്പോൾ തന്നെ ഭാര്യയുടെ എല്ലാ ഇംഗിതങ്ങളും പൂർത്തിയാക്കാൻ ഒരു ഭർത്താവ് ശ്രമിച്ചാൽ ഭർത്താവിന്റെ ഏത് ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കാൻ ഭാര്യ ശ്രമിച്ചാൽ മദ്യപിക്കുന്ന ഭർത്താവാണ്. ആ ഭർത്താവിന് മദ്യം വിളമ്പിക്കൊടുക്കാൻ ഭാര്യയോട് അവൻ ആവശ്യപ്പെട്ടാൽ ഭാര്യ എല്ലാ ദിവസവും ഷോപ്പിങ്ങിന് ഇറങ്ങി തെണ്ടി നടക്കുന്ന സ്വഭാവക്കാരിയാണ്. അവൾക്ക് അതിനു വേണ്ടി എല്ലാ ലൈസൻസും നൽകി അവളെ കയറൂരിവിടാൻ ഭർത്താവ് ശ്രമിച്ചാൽ അവിടെ അത് സ്നേഹം അല്ല, മറിച്ച് അതുവഴി സംഭവിക്കുന്നത് ആ ഭാര്യയുടെ ദുർനടപ്പിൽ സഹകരിച്ച വലിയ കുറ്റമാണ് അവന് ലഭിക്കുക. അതുപോലെ അവന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന കുറ്റമാണ് അവൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ ലോകത്തുള്ള ഏത് സ്നേഹമാകട്ടെ, ആ സ്നേഹത്തിനൊരു പരിധിയുണ്ട്. അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കണം. മക്കൾ ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം. അവിടെയും ചില ലിമിറ്റുകൾ ഉണ്ട്. ആ മകൻ ചോദിക്കുന്ന എല്ലാ തെറ്റായ കാര്യങ്ങൾക്കും മാതാപിതാക്കൾ കൂട്ടുനിന്നാൽ കുറ്റമാണ് ലഭിക്കുക. മാതാപിതാക്കൾ ആവശ്യപ്പെടുന്ന ശറഅ് നിരോധിച്ച കാര്യങ്ങളിൽ മക്കൾ സഹകരിക്കാൻ പോയാൽ അവർക്ക് പാപമാണ് ലഭിക്കുക. ഇത് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിലും ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രോഗമായാൽ ആവശ്യമായ പരിചരണം, അതുപോലെ അയൽപക്കത്ത് താമസിക്കുന്ന കൂട്ടുകാരന് ഗുണം ചെയ്യൽ, യാത്രാവേളയിൽ പരിചയപ്പെട്ട സുഹൃത്തുമായി അടുക്കൽ, ഇതെല്ലാം നന്മ തന്നെയാണ്. പക്ഷേ ആ നന്മകളിൽ വ്യാപൃതരാകുമ്പോൾ തന്നെ ആ അയൽക്കാരൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ ഇസ്ലാമിക ശരീഅത്ത് വിരോധിച്ച കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ കല്യാണത്തിന് ക്ഷണിച്ചു പോയി. പക്ഷേ ആ കല്യാണത്തിന്റെ സദസ്സിൽ വിളമ്പുന്നത് മദ്യമാണ്. ആ മദ്യത്തിന്റെ കുപ്പികൾ അങ്ങുമിങ്ങും കൈമാറുന്ന ആ വലിയ കല്യാണ സദസ്സിൽ കൂട്ടുകാരനും കൂട്ടുകാരനും തമ്മിൽ അടുത്ത് ഇടപഴകുന്ന സമയത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ചുകൂടാ, അവനുമായി കൂട്ടുകാരനുമായി അകന്നു നിൽക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവസരത്തിനെത്തു ഉയരാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അബ്ദുൽ കരീം ഹാജിയുടെ ഈ മജ്ലിസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. നിസ്കാരത്തിന്റെ കാര്യവും നോമ്പിന്റെ കാര്യവും ആരാധനകളുടെ ആവശ്യകതയും നന്നായി അറിയാവുന്ന ആളുകൾ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം മാദിയ അവരുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയാണ്? ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. ആ ഈമാൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം മുഹമ്മദ് ബിനു സീരീൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, താബിഈങ്ങളിൽപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് ഒരാൾ ഗൈബത്തുകളും നമീമത്തുകളും കളവുകളും പറയാൻ തുടങ്ങി.
അത് ചിരിച്ചുകൊണ്ടും ആഘോഷിച്ചുകൊണ്ടും വേണ്ടാത്ത വർത്തമാനങ്ങളിൽ ആ വ്യക്തി ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സീരിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക ഗൾഫിലും നാടുകളിലുമുള്ള എല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരാശയമാണ് മുഹമ്മദ് ഇബ്നു സീരിൻ റളിയല്ലാഹു അൻഹു ലന്തകൂന ശഅറത്തും മിൻ ശഅറാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിശേഷിപ്പുകളിൽ നിന്ന് അവിടുത്തെ ബർക്കത്തുള്ള രോമങ്ങളിൽ നിന്ന് ഒരു രോമം എന്റെ കൂടെ ഉണ്ടാവലാണ് അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടം മിന ദുനിയ വമാ ഫീഹാ ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ സാധനങ്ങളും എനിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിശേഷിപ്പുകൾ എന്റെ കൂടെ ഉണ്ടാവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ് ആ മഹാനവർകൾ തന്റെ സമീപത്തിരിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞൊരു വാക്കുണ്ട് സഹോദര വേണ്ടാത്ത വർത്തമാനങ്ങളിൽ ഏർപ്പെടുകയും ഗീമത്തും നമീമത്തും നീ പറയുകയുമാണ് എങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോകും ഞാൻ ഇവിടെ ഇരിക്കൂല കൂട്ടുകാരാണ് ശരി തന്നെ പക്ഷേ കൂട്ടുകാരുടെ എല്ലാറ്റിലും നാം സഹകരിച്ചു കൊടുത്തുകൂടാ നമുക്കൊരു പരിധിയുണ്ട് ആ പരിധിയിൽ നാം നിൽക്കണം വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ അവകാശമില്ല അന്യക്കൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പറഞ്ഞ വിഷയത്തിന്റെ അപ്പുറത്തേക്ക് ആ പറഞ്ഞ ആശയങ്ങളെ കൈവിട്ടുകൊണ്ട് ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും അല്ലാഹുവും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ വിഷയങ്ങൾ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളി ഒരു സത്യവിശ്വാസിക്ക് പാടില്ല ഇത് നാം ഓരോരുത്തരും ഗൗരവത്തോടെ ഓർക്കണം നമ്മുടെ ചുറ്റും ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് തിന്മകളാണ് വലഭാഗത്ത് തിന്മയാണ് ഇടഭാഗത്ത് തിന്മയാണ് മുൻപിലും പിൻപിലും തിന്മയാണ് ഓ സഹോദരിമാരെ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ ആ കോളേജിലേക്ക് പോകുന്ന വഴികളിൽ അവർ നടക്കുന്ന ഓരോ ചവിട്ടടിയിലും തിന്മയിലേക്ക് അവർ നയിക്കുന്ന ഘടകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ ഒരു ചിന്ത നമുക്ക് വേണം ഒരു നിമിഷം കൊണ്ട് നമ്മെ വഴിതെറ്റിക്കാൻ പിശാചിന് കഴിയും നമുക്ക് ഈമാൻ കുറഞ്ഞു പോയാൽ അതേസമയത്ത് സിയാറത്തിലൂടെ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അബ്ദുൽ കരീം ഹാജിയുടെ മജ്‌ലിസിലൂടെ ഔലിയാക്കളുടെ മജ്‌ലിസിലൂടെ ഉലമാഇന്റെ മജ്‌ലിസിലൂടെ ഈമാൻ വർദ്ധിച്ചാൽ പിശാദ് നമ്മുടെ അടുത്ത് വരില്ല ഖൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി മഹാനവറുകളുടെ മധുഹകളും മാലകളും ഈ മജ്‌ലിസിൽ അബ്ദുൽ ലത്തീഫ് സഖാഫിയുടെ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ ചൊല്ലിയപ്പോൾ അതിലുള്ള ഒരു വരി നിങ്ങൾ കാണുന്നില്ലേ ഇബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഇബിലീസെ ചാച്ചി കിടത്തി വിട്ടോവർ എന്താണ് ആ വാക്കിന്റെ അർത്ഥം മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഇബ്ലീസും അവന്റെ അനുയായികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അൽകഹ്ഫ് സൂറത്തിൽ പറയുന്ന ആ വാക്യം നിങ്ങളുടെ വിരോധിയാണ് ഇബ്ലീസ് അവനാണ് നിങ്ങളുടെ ബാപ്പയെ നിങ്ങളുടെ ഉമ്മയെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ആ ദുഷ്ടനായ ആ ഇബ്ലീസിനെയും അവന്റെ അനുയായികളെയും നിങ്ങൾ എങ്ങനെയാണ് സുഹൃത്തുക്കളാക്കി മാറ്റുക അവരുടെ ആ പിശാചിന്റെ കെണിവലകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് ഈമാൻ വർദ്ധിപ്പിക്കലാണ് ആ ഈമാന്റെ കടുകട്ടിയാണ് ഔസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ആ മഹാനവറുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നപ്പോൾ എന്താണ് മഹാനവറുകൾ ചെയ്തത് എന്നെ വഞ്ചിക്കാനാണോ നീ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ ഇബ്ലീസിനെ തള്ളിയിടുകയാണ് ആ ഇബ്ലീസിനെ ഖൗസുൽ ആലം തള്ളിയിട്ടുവെങ്കിൽ ആ ഇബ്ലീസിന്റെ മക്കളാണ് ശൈത്വാൻമാർ ആ ശൈത്വാൻമാർ മനുഷ്യന്റെ രൂപത്തിലും ജിന്നിന്റെ രൂപത്തിലും നമ്മെ വഴിതെറ്റിക്കാൻ വരുമ്പോൾ നിസ്കാരം ഉപേക്ഷിക്കാൻ നമ്മെ
പ്രേരിപ്പിക്കുമ്പോൾ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ കുറ്റമില്ല എന്ന് തോന്നിപ്പിക്കുമ്പോൾ അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ മാനിഷാദ അരുത് കാണ്ടാള എന്ന് പറഞ്ഞ് ആ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ മക്കളായ ശൈത്താൻമാരെയും തടഞ്ഞു വെക്കാനും ഓടിക്കാനുമുള്ള പവർ നമ്മുടെ ഉമ്മത്തിന് ലഭിക്കണം. അത് ലഭിക്കാനുള്ള വഴിയാണ് നിങ്ങൾക്ക് തഖ്‌വ ഉണ്ടാവണം. ആ തഖ്‌വ ഉണ്ടാകാനുള്ള വഴി നിങ്ങൾ സജ്ജനങ്ങളോടൊപ്പം ചേരലാണ്. നല്ല ആളുകളുടെ മജ്‌ലിസിൽ വന്ന് ഇരുന്നാൽ സുഹൃത്തുക്കളോടൊപ്പം മുഅ്മിനീങ്ങളോടൊപ്പം ഇരുന്നാൽ ഈമാന് പവർ ലഭിക്കും. അത്തരം ആളുകൾക്ക് തിന്മ ചെയ്യാൻ കഴിയുകയില്ല. ഈ കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കണം. ഞാനിത് പറയുമ്പോൾ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ ആലോചിക്കും, പിന്നെ എങ്ങനെ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കും? ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഒരിക്കലും തന്നെ ഈ ലോകത്തുള്ള ജീവിതത്തെ വെറുക്കണമെന്ന് മതം പറഞ്ഞിട്ടില്ല. നല്ല വീടുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നല്ല ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നല്ല വസ്ത്രം അണിയരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്വർണത്തിന്റെ ആഭരണം വേണ്ട എന്ന് സ്ത്രീകളോട് കൽപ്പനയില്ല. സുബ്ഹാനല്ലാഹ്, പിന്നെ എങ്ങനെയാണ് ഈ ജീവിതം? അത് അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി മുള്ള് നിറഞ്ഞ ഒരു സ്ഥലത്ത് എങ്ങനെയാണോ ഒരു മനുഷ്യൻ നടക്കുക, അതുപോലെയാണ് ഈ ഭൗതിക ജീവിതത്തിലുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ ചലനം. മുള്ളുകൾ നിറഞ്ഞ ഒരു കാട്ടിലൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിലും അവന്റെ വസ്ത്രത്തിലും ആ മുള്ള് ഏൽക്കാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ കരുതിക്കൊണ്ടല്ലേ സഞ്ചരിക്കാറുള്ളത്. മുള്ളുകളുള്ള സ്ഥലത്ത് കൂടെ എങ്ങനെയാണ് നടക്കുക? നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കുപ്പി ഒരു സ്ഫടികം നിലത്ത് വീണ് പൊട്ടിച്ചിതറി. ആ പൊട്ടിച്ചിതറിയ ആ തുണി ആ കുപ്പിക്കഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റാൽ രക്തം പൊട്ടും. അതുകൊണ്ട് ശരീരത്തിൽ എവിടെയും മുറിവേൽക്കാതിരിക്കണമെന്ന വിചാരത്തോടെ ആ കുപ്പിക്കഷണങ്ങൾ പൊട്ടിയ സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ നാം ചെരുപ്പ് അണിഞ്ഞുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ആ സ്ഫടികത്തിന്റെ ഒരു ചെറിയ കഷണം പോലും കാലിൽ ഏൽക്കരുത്, എന്റെ ശരീരത്തിൽ തറക്കരുത് എന്ന് ആ ചിന്തയോടുകൂടിയാണ് അവൻ ആ വഴിയിലൂടെ നടക്കുന്നത് എങ്കിൽ അതുപോലെയാണ് ഈ ലോകത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ഒരു ബിസിനസ്സിനെ പറ്റി കേട്ടാൽ അതിൽ പലിശ കലരുന്നുണ്ടോ എന്നവൻ ആലോചിക്കണം. അവന്റെ വലത്തും ഇടത്തുമുള്ള ഏത് വിഷയത്തെയും അവൻ വളരെ ശ്രദ്ധയോടുകൂടി സുബ്ഹാനല്ലാഹ് ആ വഴിയിലൂടെ പോയാൽ ഞാൻ തെറ്റില്ലായി പോകുമോ? ഞാൻ ആ മനുഷ്യനുമായി കൂട്ടുകൂടിയാൽ ഞാൻ തമ്മാടിയായി പോകുമോ എന്ന ചിന്തയോടുകൂടി എല്ലാ വിഷയത്തിലും മഹാന്മാരോട് അന്വേഷിച്ചല്ലാതെ ഒരു കാര്യത്തിലും ഏർപ്പെടാൻ പാടില്ല. ഒരു വീട് നിർമ്മാണമാണ് നടത്തുന്നതെങ്കിൽ ദുആവിന് ഉത്തരമുള്ള മഹാന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ ഒരു വീട് വെക്കുന്നു, നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് വരണം, അതിൽ ഖൈറുണ്ടോ എന്നെനിക്ക് പറഞ്ഞു തരണം. ആ നല്ല മനുഷ്യൻ അഭിപ്രായം പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട യൂസുഫ് കോയത്തങ്ങൾ മഹാനവറുകളും ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജിയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. മർക്കസു സഖാഫത്തി സുന്നിയക്ക് ഈ സ്ഥലം ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജി അതിന്റെ ആധാരം ഏൽപ്പിച്ചു കൊടുത്തത് യൂസുഫ് കോയ തങ്ങളുടെ കയ്യിലാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിത് മർക്കസിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കൊടുക്കണം. അങ്ങനെ ഉസ്താദ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞേക്കുകയും യൂസുഫ് ഹാജിയുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലത്തിന്റെ പ്രമാണം സാധുവായ ഞാൻ ഏറ്റുവാങ്ങുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ മരണം വരെ ഈ സ്ഥാപനവുമായി ഈ മഖാമുമായി വലിയ ബന്ധം പുലർത്തിയ മഹാനവറുകൾ. ഞാനിവിടെ ആ വന്ന സമയത്ത് യൂസുഫ് കോയ തങ്ങളുടെ സമീപത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഞാനൊരു വീടുണ്ടാക്കുന്നുണ്ട്, ആ വീടിന്റെ സ്ഥലം നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് കോയ തങ്ങൾ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഒരു പക്ഷേ ആ സുഹൃത്ത് ഈ മജ്‌ലിസിൽ ഉണ്ടാകും, അദ്ദേഹം ആരാണ് പേരൊന്നും എനിക്കറിയില്ല, കുറേ കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് കോയ തങ്ങൾ ജീലാനി അള്ളാഹു തആല
ഇത് നമ്മുടെ ആഖിറത്തിന്റെ വിജയവും ദുനിയാവിന്റെ വിജയവും രണ്ടുമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖർ എടുത്തു നോക്കിയാൽ കാണാം, വമഞ്ഞബുത്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖബല മിൻഹു, അല്ലാഹുവിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനുള്ള മാർഗം ഇസ്ലാം ആണ്. ആ ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവന്ന ഒരു വലിയ പ്രവാചകനായിരുന്നു. ഇസ്ലാമിന്റെ ആശയം ഇറാഖിൽ ജനിച്ച് പലസ്തീനിൽ ജീവിച്ച് അറേബ്യയിൽ മുഴുവനും വ്യാപിപ്പിച്ച ഒരു വലിയ പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ മഹത്വം വിവരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആരെങ്കിലും അവഗണിച്ചു പോയാൽ അവൻ പരാജയപ്പെട്ടു. എന്നിട്ട് ഇബ്രാഹിം നബിന്റെ മദഹ് പറയുകയാണ്, വലഖദിസ്തഫൈനാഹു ഫിദ്ദുനിയാ في الآخرة لمن الصالحين. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദുനിയാവിൽ വലിയ വിജയം നേടി, അദ്ദേഹം ആഖിറത്തിലും വലിയ ഗുണം ഉള്ള ആൾ തന്നെ. ഇതാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്. ഇവിടെയും നമുക്ക് വിജയിക്കണം, പരലോകത്തും നമുക്ക് വിജയിക്കണം. പരലോകത്തുള്ള വിജയം മാത്രം കണക്കാക്കി ഇവിടെ നാം ഉറങ്ങരുത്. ഇവിടെ അധ്വാനിക്കണം, മറ്റുള്ളവരെ അവലംബിക്കാതെ ജീവിക്കാൻ സമ്പാദിക്കണം. ഈ ലോകത്ത് ധാരാളം സുഹൃത്തുക്കളെ നാം കണ്ടെത്തണം. നമ്മുടെ രാജ്യത്തോട് നമുക്ക് ബഹുമാനം വേണം. ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. ഇസ്ലാമിനെ നാം വളർത്തുന്നു, ഇന്ത്യയെയും നാം വളർത്തുന്നു. മദ്രസയിൽ കുട്ടികൾ പോകുന്നു, സ്കൂളിലും കുട്ടികൾ പോകുന്നു, കോളേജുകളിൽ കുട്ടികൾ പഠിക്കുന്നു, ദർസുകളിൽ കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെ രണ്ടു ലോകത്തിന്റെ വിജയം ഒരേ സമയത്ത് കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളിൽ പ്രവേശിച്ചുകൊണ്ടാണ് നാം പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ഈ മജിൽ